ഹായ് മക്കളെ, എല്ലാവരും എത്തിയോ? എല്ലാവരും എത്തിയോ? മഴയൊക്കെ ഉണ്ടോ? മഴയത്തിറങ്ങി കളിക്കാറുണ്ടോ? എല്ലാവരും സുഖമായിട്ടിരിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആപ്പിളിൻ്റെ കാര്യമോ? വീട്ടിൽ അച്ഛൻ ആപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നോ? നിങ്ങളതൊക്കെ എണ്ണി നോക്കിയോ? രണ്ട് കൂട്ടങ്ങളാക്കി മാറ്റി വെച്ച് നോക്കിയോ? നോക്കിയല്ലേ? മിടുക്കർ. നമുക്കൊരു കളി കളിച്ചാലോ? കളിക്കാമോ? ഈ കളി എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. ടീച്ചർ ഒന്ന് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടുകാരോട് ഹായ് എന്ന് പറയണം. ഇനി രണ്ട് എന്നാണ് പറയുന്നതെങ്കിലോ? ഹലോ. എങ്ങനെയാ? ഹലോ. ഇനി മൂന്ന് എന്ന് പറയുന്നെങ്കിലോ? നമസ്കാരം. എന്ത് പറയും? നമസ്കാരം. തെറ്റിപ്പോവല്ലേ? ഒന്നെന്ന് പറഞ്ഞാൽ ഹായ്, രണ്ടെന്ന് പറഞ്ഞാൽ ഹലോ, മൂന്നെന്ന് പറയുമ്പോഴോ നമസ്കാരം. എല്ലാവരും പറയില്ലേ? ടീച്ചർ പറയാൻ പോവുകയാണേ. രണ്ട്, നിങ്ങളെന്ത് പറഞ്ഞു? ഹലോ. ഒന്ന്. ഹായ്. മൂന്ന്. നമസ്കാരം. ഒന്ന്, രണ്ട്, മൂന്ന്. കളിച്ചോ? തെറ്റിപ്പോയോ? സാരമില്ല, ചേട്ടന്മാരും ചേച്ചിമാരോടും കൂടെ കളിക്കണം കേട്ടോ. ഇതുപോലെ നിങ്ങൾ സ്പീഡിന് പറഞ്ഞു കൊടുക്കണം. ഒന്ന്, രണ്ട്, മൂന്ന്, തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്ക് തെറ്റിപ്പോവോ അല്ലേ? തെറ്റാതെ നിങ്ങളും കളിക്കണം. കളിക്കില്ലേ? ശരി, ഓക്കെ. എന്താ എല്ലാവരും നോക്കുന്നത്? എന്താ? ടീച്ചറിനറിയാം, സമ്മാനപ്പെട്ടി. ഇതിനകത്ത് എന്താണെന്ന് നമുക്കറിയാമോ? ഇല്ല ഇല്ല. ഇതാർക്ക് കിട്ടിയതാ? ലതയ്ക്കും ശരത്തിനും. ആരാ കൊണ്ടു കൊടുത്തത്? അമ്മാവൻ കൊണ്ടു കൊടുത്തു. ഇതിനകത്ത് എന്താണെന്ന് അറിയണ്ടേ? നമുക്കിത് പൊട്ടിച്ച് നോക്കാം. നോക്കാമോ? ടീച്ചർ പൊട്ടിക്കാൻ പോയാണേ. ദേ, ഹായ്, എന്തൊക്കെ സമ്മാനങ്ങൾ! എന്തൊക്കെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കറിയണ്ടേ? ടീച്ചർ ഓരോന്നായി കാണിച്ചു തരാം. തന്തടായ്, ഇതെന്താ? ബലൂൺ. ഇതാരാ? പൂമ്പാറ്റ. പൂമ്പാറ്റയുടെ സ്റ്റിക്കർ. ഇനിയോ? പേന. ഇനി എന്തുണ്ടെന്ന് നോക്കിയാലോ? ദേ, മിഠായി, ചോക്ലേറ്റ് മിഠായി. ഇനിയുമുണ്ട്. വാട്ടർ കളർ. എന്തൊക്കെ സമ്മാനങ്ങളാ! ഈ സമ്മാനപ്പെട്ടിയിൽ എന്തൊക്കെ സമ്മാനങ്ങളാ ഉള്ളത്? നമ്മൾ കണ്ടല്ലേ, ബലൂണുണ്ട്, പൂമ്പാറ്റ സ്റ്റിക്കറുണ്ട്, പേനയുണ്ട്, വാട്ടർ കളറുണ്ട്. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ ഇതിനകത്ത് കാണും അല്ലേ? ആർക്കുള്ള സമ്മാനങ്ങളാണിത്? ലതയ്ക്കും ശരത്തിനും. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സമ്മാനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് അവർക്കങ്ങ് കൊടുത്താലോ? ലതയ്ക്കും ശരത്തിനും. അവരതിനെ വീതിച്ചെടുക്കട്ടെ. കൊടുക്കാം. നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. എപ്പോഴൊക്കെയാ സമ്മാനങ്ങൾ കിട്ടാറ്? ബർത്ത്ഡേക്കോ? പിന്നെയോ? ഓണത്തിന്, ക്രിസ്മസിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാറുണ്ടല്ലേ. ലതയും ശരത്തും ആ സമ്മാനങ്ങൾ വീതിച്ചെടുത്ത് കാണുമോ? കാണുമല്ലേ. നിങ്ങളും വീതിച്ചെടുക്കാറില്ലേ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ? ചേച്ചിയും അനിയനും ഒക്കെ ചേർന്ന് വീതിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ലതയും ശരത്തും സമ്മാനങ്ങൾ എങ്ങനെയാ വീതിച്ചെടുത്തതെന്ന് നമുക്കൊന്ന് കണ്ടാലോ?
അച്ഛനെ കണ്ടോ? അവർ കിട്ടിയ സമ്മാനങ്ങൾ അവരുടെ മഞ്ചാടി സഞ്ചിയിലാണ് വെച്ചത്. മഞ്ചാടി സഞ്ചിയിലെ ആ സമ്മാനങ്ങൾ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം ആരുടെ സമ്മാനങ്ങൾ നോക്കണം? ആരുടെ? ലതയുടെയോ? നോക്കാമോ? ഏ, നോക്കണേ. മിഠായി, ബലൂൺ, വാട്ടർ കളർ പേന, ഇത്രയും സമ്മാനങ്ങൾ ആർക്കാ കിട്ടിയത്? ലതയ്ക്ക് കിട്ടി. എന്തൊക്കെയാ? പേന, ചോക്ലേറ്റ്, ബലൂൺ, വാട്ടർ കളർ, ബട്ടർഫ്ലൈ സ്റ്റിക്കർ. ഇനി ശരത്തിന് എന്തൊക്കെയാ കിട്ടിയത് നോക്കണ്ടേ. ശരത്തിൻ്റെ മഞ്ചാടി സഞ്ചി ഇവിടെ ഇരിപ്പുണ്ട്. പൂമ്പാറ്റ, ചോക്ലേറ്റ്, ബലൂൺ, ഇനിയും പൂമ്പാറ്റയുണ്ടോ? ഇതേ പേന, വാട്ടർ കളർ. രണ്ടുപേർക്കും കിട്ടിയ സമ്മാനങ്ങൾ നിങ്ങൾ കണ്ടോ? രണ്ടുപേർക്കും ഒരുപോലെയാണോ സമ്മാനങ്ങൾ കിട്ടിയിരിക്കുന്നത്? നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ആദ്യം ആരുടേതെണ്ണും? ഇതാരുടേതാ? ലതയുടെ. ദേ, ലത എന്ന് എഴുതി വെച്ചിട്ടുണ്ടേ. ഇനി അപ്പോൾ ഇതാരുടെ സമ്മാനങ്ങളായിരിക്കും? ആരുടേത്? ശരത്തിൻ്റെ സമ്മാനങ്ങൾ. ദേ, ലതയുടെയും ശരത്തിൻ്റെയും സമ്മാനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. ഇനി ഓരോ സമ്മാനങ്ങളും രണ്ടുപേർക്കും എത്ര വീതമാണ് കിട്ടിയെന്ന് നമുക്കറിയണ്ടേ. നമുക്ക് ഓരോ സമ്മാനങ്ങളായി എന്ത് ചെയ്യാം? എണ്ണി നോക്കാം. ആദ്യം നമുക്ക് ഏത് സമ്മാനം എണ്ണണം? ഏതാ? പേനയോ? ലതയ്ക്ക് കിട്ടിയ പേന കണ്ടോ? എത്ര പേനയാ? ഒന്ന്, രണ്ട്, മൂന്ന്. 1, 2, 3. എത്ര പേനയാ? 3 പേന. 3 pens. അപ്പൊ ശരത്തിനോ? ശരത്തിന് എത്ര പേനയായിരിക്കും? ദേ, ശരത്തിന് കിട്ടിയ പേന കണ്ടോ? 1, 2, 3. 3 pens. 3 പേനകൾ. ലതയ്ക്കും 3 പേന കിട്ടി, ശരത്തിനും 3 പേന കിട്ടി. രണ്ടുപേർക്കും കൂടി എത്ര പേന കിട്ടി? എത്രയാ? 1, 2, 3, 4, 5, 6. 6 പേനകൾ ലതയ്ക്കും ശരത്തിനും കൂടി കിട്ടി. പേന കൊള്ളാമോ? നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? കൊള്ളാല്ലേ. എത്ര പേനകളാ? 6 പേനകൾ. 3 അധികം 3 = എത്രയാ? 6. 3 + 3 = 6. കണ്ടില്ലേ എല്ലാവരും? ഇനി നമുക്ക് ഏതെണ്ണാം? പേന മാറ്റി വയ്ക്കട്ടെ. ഇനി നമുക്ക് ചോക്ലേറ്റ് എണ്ണിയാലോ. ലതയ്ക്ക് കിട്ടിയ ചോക്ലേറ്റ് കണ്ടോ? എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5. ഇനി ശരത്തിനോ? ശരത്തിന് 1 എണ്ണം.
ഇത് രണ്ടും കൂടെ ചേർന്നാൽ എത്ര ചോക്ലേറ്റ് ആവും? വിതയ്ക്ക് കിട്ടിയത് 5 chocolates, ശരത്തിന് ഒൺലി 1. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴോ? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6. എത്ര ചോക്ലേറ്റ് ആയി? 6 chocolates. ആർക്കൊക്കെ കിട്ടിയത്? ലതയ്ക്ക് കിട്ടിയ 5ഉം ശരത്തിന് കിട്ടിയ 1ഉം. 5ഉം 1ഉം എത്രയാ? 6. നോക്കിയേ, 5 + 1 = 6. 5 + 1 = എത്രയാ? 6. ഇപ്പോഴും നമുക്ക് 6 കിട്ടിയല്ലേ. ഇനി നമുക്ക് അടുത്ത് എന്തെണ്ണാം? എന്താ? ചോക്ലേറ്റ് മാറ്റാം. ഇനി പൂമ്പാറ്റ സ്റ്റിക്കർ. പൂമ്പാറ്റയെ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണല്ലേ. പല നിറത്തിലുള്ള പൂമ്പാറ്റകൾ നമുക്ക് എണ്ണി നോക്കിയാലോ. ലതയ്ക്ക് ഒരു പൂമ്പാറ്റ സ്റ്റിക്കറാണ് കിട്ടിയത്. അതിവിടെ ഇരിക്കട്ടെ. ഇനി ശരത്തിനോ? നമുക്ക് നോക്കാം. 1, 2, 3, 4, 5. എത്ര പൂമ്പാറ്റ സ്റ്റിക്കർ കിട്ടി? 5 പൂമ്പാറ്റ സ്റ്റിക്കർ. ലതയ്ക്കോ? ഒള്ളി 1. രണ്ടുപേർക്കും കൂടി എത്ര ബട്ടർഫ്ലൈ സ്റ്റിക്കറാണ് കിട്ടിയത്? പൂമ്പാറ്റ സ്റ്റിക്കർ എത്രയാ? 1, 2, 3, 4, 5, 6. പൂമ്പാറ്റ സ്റ്റിക്കറും 6 എണ്ണമാണ് കിട്ടിയതല്ലേ. ലതയ്ക്കൊന്നും ശരത്തിന് 5ഉം. 1ഉം 5ഉം ചേർന്നപ്പോൾ എത്രയാ കിട്ടിയത്? 6. അപ്പം നമുക്ക് നോക്കാം. 1ഉം 5ഉം ചേർന്നാൽ 6. ഇതിനെങ്ങനെ പറയും? 1 + 5 = 6. 1 + 5 = 6. അപ്പോൾ നമുക്ക് പേന 6 എണ്ണം കിട്ടി, ചോക്ലേറ്റ് 6 എണ്ണം കിട്ടി, പൂമ്പാറ്റ സ്റ്റിക്കർ 6 എണ്ണം കിട്ടി. ഇനിയും നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ടല്ലേ. അടുത്ത സമ്മാനം നോക്കിയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സമ്മാനമാണ് അടുത്തത്. എന്താ അത്? എന്താ അത്? ബലൂൺ. ലതയ്ക്ക് എത്ര ബലൂണാ കിട്ടിയത്? 1, 2. എത്ര ബലൂണാ കിട്ടിയത്? 2 balloons. ഇനി ശരത്തിനോ? 1, 2, 3, 4. 4 balloons. ശരത്തിന് എത്ര ബലൂൺസാ കിട്ടിയത്? 4 balloons. ലതയ്ക്കോ? 2 balloons. ഇനി നമുക്ക് അത് ഒരുമിച്ച് ചേർത്ത് എത്ര ബലൂൺ ഉണ്ടെന്ന് നോക്കിയാലോ. 1, 2, 3, 4, 5, 6. 6 balloons. അപ്പോൾ ബലൂണും 6 എണ്ണം ഉണ്ടല്ലേ. ലതയ്ക്ക് 2 balloons, ശരത്തിന് 4 balloons. അതെങ്ങനെ എഴുതും? ദേ കണ്ടോ, 2 + 4 = എത്രയാ? 6. 2 + 4 = 6. 2 + 4 = 6. ഇനി നമ്മൾ ഏത് സമ്മാനം എണ്ണും? വാട്ടർ കളർ. എല്ലാവരും
ചിത്രം വരയ്ക്കാറുണ്ടോ? ചിത്രം വരയ്ക്കാറുണ്ടല്ലേ, എന്തൊക്കെ ഉപയോഗിച്ചാ ചിത്രങ്ങൾ വരയ്ക്കുന്നത്? ക്രയോൺസ്, വാട്ടർ കളർ, സ്കെച്ച് പെൻ. അപ്പോൾ നമുക്ക് വാട്ടർ കളർ നോക്കിയാലോ. ലതയ്ക്ക് കിട്ടിയ വാട്ടർ കളർ കണ്ടോ, എത്രയാ? 1, 2, 3, 4. എത്രയാ? 4 വാട്ടർ കളേഴ്സ്. ഇനി ശരത്തിനോ? 1, 2. എത്രയാ? 2 വാട്ടർ കളേഴ്സ്. അപ്പൊ രണ്ടു പേർക്കും കൂടി ചേർന്ന് എത്ര വാട്ടർ കളർ കിട്ടിക്കാണും? നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6. രണ്ടു പേർക്കും കൂടി എത്ര വാട്ടർ കളറാ ലഭിച്ചത്? 6. അതെങ്ങനെ എഴുതും? 4 + 2 = എത്രയാ? 6. 4 + 2 = 6. അപ്പോൾ ആ വാട്ടർ കളറും എത്രയാ ലഭിച്ചത്? 6 എണ്ണം. അപ്പം ലതയ്ക്കും ശരത്തിനും എല്ലാ സമ്മാനങ്ങളും 6 എണ്ണം വീതമാണ് ലഭിച്ചത്. ഓരോരുത്തർക്കും ഓരോ സമ്മാനങ്ങളും എത്ര വീതമാണ് കിട്ടിയതെന്നും അത് രണ്ടുപേരും കൂടി ചേർത്ത് വെച്ചപ്പോൾ എത്രയായെന്നും നമ്മൾ നോക്കി. ബോർഡിലോട്ടൊന്ന് നോക്കിയേ. ആ ഓരോന്നും ആർക്കൊക്കെ എത്ര വീതമാണ് കിട്ടിയതെന്ന് കണ്ടാലോ. പേന ലതയ്ക്ക് എത്രയാ കിട്ടിയത്? 3. ശരത്തിന് 3. 3 + 3 = എത്രയാ? 6. 3 + 3 = 6. ഇനി ബലൂണോ? ലതയ്ക്ക് 2, ശരത്തിന് 4. 2 + 4 = 6. 2 + 4 = 6. ചോക്ലേറ്റ് എണ്ണിയാലോ? ലതയ്ക്ക് 5, ശരത്തിനോ? 1. 5 + 1 = 6. 5 + 1 = 6. ഇനി നമുക്ക് വാട്ടർ കളർ എണ്ണിയാലോ? ലതയ്ക്ക് 4 വാട്ടർ കളർ, ശരത്തിന് 2. ചേർത്ത് വായിച്ചാലോ? 4 + 2 = 6. 4 + 2 = 6. ഇനി പൂമ്പാറ്റ സ്റ്റിക്കറോ? ലതയ്ക്ക് 1, ശരത്തിന് 5. രണ്ടു പേർക്കും കൂടി 1 + 5 = 6. 1 + 5 = 6. എല്ലാവരും കണ്ടില്ലേ, ലതയ്ക്കും ശരത്തിനും സമ്മാനങ്ങളൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമായി. നിങ്ങൾക്ക് സന്തോഷമായോ? ആ അല്ലേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാട്ട് പാടിയാലോ? പാടാം. സമ്മാനങ്ങൾ കിട്ടി 6 എണ്ണം വീതം, സമ്മാനങ്ങൾ കിട്ടി 6 എണ്ണം വീതം, 3 ഉം 3 ഉം 6. സമ്മാനങ്ങൾ കിട്ടി 6 എണ്ണം വീതം, 2 ഉം 4 ഉം 6. സമ്മാനങ്ങൾ കിട്ടി 6 എണ്ണം വീതം, 5 ഉം 1 ഉം 6. സമ്മാനങ്ങൾ കിട്ടി 6 എണ്ണം വീതം, 2 ഉം 4 ഉം 6. സമ്മാനങ്ങൾ കിട്ടി 6 എണ്ണം വീതം, 1 ഉം 5 ഉം 6. എങ്ങനെയുണ്ട് പാട്ട്? 6 എന്നുള്ള സംഖ്യ കിട്ടാൻ സമ്മാനങ്ങൾ എത്ര വീതമാണ് കിട്ടിയെന്ന് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ നമുക്ക് 7 എണ്ണം കിട്ടിയ സമ്മാനങ്ങളെയും കൂട്ടങ്ങളാക്കാം, 8 കൂട്ടമാക്കാം. ഓക്കെ അല്ലേ? നമ്മൾ 6 എന്ന സംഖ്യയെ 2 സംഖ്യകളുടെ തുകയായി എങ്ങനെ എഴുതാമെന്ന് പഠിച്ചല്ലേ. അത് നമുക്ക് ഈ സംഖ്യാസൂര്യനിൽ ഒന്ന് എഴുതി നോക്കിയാലോ. എങ്ങനെയൊക്കെയാ? 1 ഉം 5 ഉം 6. 1 + 5 =
6. 1 + 5 = 6. ഇനിയോ 2 + 4 = 6. 2 + 4 = 6. 3 + 3 = 6. 3 + 3 = 6. ഇനി അടുത്ത് എന്താ വെക്കേണ്ടത്? എന്താ നിങ്ങൾ പറയൂ. 4 + 2. അടുത്തതോ എത്രയാ? 5 + 1. അപ്പം നമ്മുടെ സംഖ്യാസൂര്യനെ കണ്ടോ? എല്ലാവരും കണ്ടോ? അപ്പോൾ 7 എന്ന സംഖ്യയുടെ സൂര്യൻ നിങ്ങൾ വരയ്ക്കില്ലേ? ആ വരയ്ക്കും. 2 സംഖ്യകളുടെ കൂട്ടങ്ങളാക്കാൻ നമ്മുടെ മഞ്ചാടി സഞ്ചിയിലെ മുത്തും കല്ലും ഈർക്കിലുമൊക്കെ ഉപയോഗിക്കാം. 7 എണ്ണം എടുത്തു വെച്ച് 2 കൂട്ടങ്ങളാക്കി നോട്ട്ബുക്കിൽ എഴുതണം. എന്നിട്ടോ അതിനെ സംഖ്യാസൂര്യനാക്കി എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കില്ലേ? എല്ലാവരും ചെയ്യണേ. അപ്പോൾ നമ്മുടെ ലതയുടെയും ശരത്തിൻ്റെയും കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.